You think you know me? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ന്യൂസിനെ കുറിച്ചാണ്. ഇതിൽ ഫസ്റ്റ്, റാൻഡി ഓർട്ടൺ എങ്ങനെ പോയാലും WWE ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നുണ്ട്. രണ്ടാമതായി നോക്കാൻ പോകുന്നത് ഫിൻ ബാലറിൻ്റെ ഇഞ്ചുറിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാൻഡി ഓർട്ടൺ എങ്ങനെ പോയാലും WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന്. എന്നാൽ ഇപ്പോൾ വരുന്ന ചില അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത്, അതായത് എല്ലാ വെബ്സൈറ്റിലും അതുകൂടാതെ റെസ്ലിംഗ് ഒബ്സർവ് ചെയ്യുന്ന എല്ലാവരും പറയുന്നത്, കോഫി കിങ്സ്റ്റൺ തന്നെ WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അഭിപ്രായം ഭയങ്കര സ്ട്രോങ് ആയപ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എത്രയും വേഗം റാൻഡി ഓർട്ടനെ WWE ചാമ്പ്യൻ ആക്കണം എന്ന് പറഞ്ഞിട്ട് WWE എന്ന കമ്പനിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ മാസം തൊട്ട് ഫോക്സ് നെറ്റ്വർക്കാണ് സ്മാക്ക് ഡൗൺ ലൈവ് നടത്താൻ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ സ്മാക്ക് ഡൗൺ ലൈവിന് നല്ല വ്യൂവർഷിപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോഫി കിങ്സ്റ്റൺ ചാമ്പ്യൻ ആയതിനു ശേഷം WWE ചാമ്പ്യൻഷിപ്പിന് വലിയ റേറ്റിങ്ങും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാനിത് ഒരിക്കലും ഒരു കുറ്റം പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. ദയവായി ഞാൻ കോഫി കിങ്സ്റ്റനെ കുറ്റം പറയാമെന്ന് മാത്രം കരുതരുത്. അപ്പോൾ ഫോക്സ് നെറ്റ്വർക്ക് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തിനുള്ളിൽ, അതായത് ഒക്ടോബർ മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിന് മുൻപ് റാൻഡി ഓർട്ടനെ WWE ചാമ്പ്യൻ ആക്കിയിട്ട് സ്മാക്ക് ഡൗൺ ലൈവിൻ്റെ എല്ലാ വ്യൂവർഷിപ്പും തിരിച്ചു പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റാൻഡി ഓർട്ടനൊക്കെ ഒരു WWE ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, അതുകൂടാതെ WWE ചാമ്പ്യൻഷിപ്പിന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ഫോക്സ് നെറ്റ്വർക്ക് എത്രയും വേഗം റാൻഡി ഓർട്ടനെ ചാമ്പ്യൻ ആക്കാൻ പറയുന്നത്. ഇതുകൂടാതെ ഫോക്സ് നെറ്റ്വർക്ക് ഡാനിയൽ ബ്രൈനെ ഒരു ഫേസ് ക്യാരക്ടറായിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം, ഡാനിയൽ ബ്രൈൻ ഫേസ് ആകുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഡാനിയൽ ബ്രൈൻ ഒരു വലിയ അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്മാക്ക് ഡൗൺ ലൈവിൽ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം, ഫിൻ ബാലറിന് ഇപ്പോൾ ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ WWE എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയൊന്നും ഇതിനെപ്പറ്റി വന്നിട്ടില്ല. ഇത് കൺഫേം ചെയ്തത് ഫിൻ ബാലർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്ന പോലത്തെ ഫോട്ടോ എല്ലാം ഇട്ടിട്ടാണ് ഫിൻ ബാലർ ഈ ഒരു കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ചില റൂമർ ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതായത് ബ്രെയ് വൈറ്റിൻ്റെ ഒപ്പോണൻ്റായിട്ട് മുസ്തഫ അലി വരാം അല്ലെങ്കിൽ റിക്കഷെറ്റ് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചില റൂമർ ന്യൂസ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രെയ് വൈറ്റ് വേഴ്സസ് ഫിൻ ബാലർ മാച്ച് തന്നെയായിരിക്കും നടക്കാൻ ചാൻസ് കൂടുതൽ. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫിൻ ബാലറിന് ഇഞ്ചുറി പറ്റിയപോലെ കാണിച്ചിട്ട് WWE നിന്നും 3 മാസത്തേക്ക് ലീവിൽ പോകുമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ സ്മാക്ക് വില്ലിയിൽ ഷിൻസ്കെ നാക്കമോറ വേഴ്സസ് ഫിൻ ബാലറിന് ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു, അത് മാറ്റി അവിടെ അലിയെ ആഡ് ചെയ്തത് ഫിൻ ബാലറിന് ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ഇവർ ചിലപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഫിൻ ബാലറിന് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമ്മർ സ്ലാം കഴിഞ്ഞതിനൊക്കെ ശേഷം ഫിൻ ബാലറെ ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് WWE ഇട്ട് പോകും. 2 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കാണ് ഫിൻ ബാലർ WWE നിന്ന് മാറി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചുറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് WWE ചെയ്ത സ്റ്റോറി ലൈനാണോ അതോ റിയൽ ആയിട്ട് ഇഞ്ചുറി ആയതാണോ എന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ പറയാൻ കാരണം, WWE ഭാഗത്തു നിന്നും യാതൊരുവിധ അപ്ഡേറ്റും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല. അതായത് ഫിൻ ബാലറിൻ്റെ ഇഞ്ചുറിനെ കുറിച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.